This program is brought to you by Pranav Movies, the ultimate digital experience. ഉമ്മൻചാണ്ടി സാറും ഒരുമിച്ച് നിന്നാല് അവസാനം ആ കസേരക്ക് കടുപിടി ആകത്തില്ലേ? കൊടുത്തേ ഒരു ഇലക്ഷൻ ആകുമ്പോ എന്തെല്ലാം പരിഗണിക്കണമെന്ന് അറിയാവോ? എല്ലാ ഗ്രാമ താരങ്ങളും ഇറക്കുന്ന ജീവൻ മരണ പോരാട്ടമല്ലേ അത്? ആ 84 ഇലക്ഷനിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായി KPC പ്രസിഡന്റ് ആയിരുന്ന CV പത്മരാജൻ ഒരുമിച്ച് മത്സരിച്ചില്ലേ? ഇപ്പൊ മാത്രമേ എന്താ ഭാവ ഒരു പ്രത്യേകത? അതെ, ഇങ്ങോട്ട് നോക്കിയേ, രമേശിനെ നിർത്തിയതിന്റെ പിന്നിലെ ഉഗ്രം ജാതിക്കളിയാ. ചങ്ങനാശ്ശേരി നായന്മാരെ ഒന്ന് തൃപ്തിപ്പെടുത്തുക ഉദ്ദേശം കണ്ടി വന്ന ഉമ്മൻചാണ്ടി അകത്തായാല് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ആള് വേണ്ടായോ? അടുത്തിടെ ഈ NSS ഇടതുപക്ഷവുമായിട്ട് ഒരല്പം ഗുലാലിലാ. തത്വത്തിൽ സാമ്പത്തിക സംവരണത്തെ എതിർക്കാത്ത പ്രസ്ഥാനമാണ് CPM. കോൺഗ്രസ് ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരെ കുറിച്ച് കവാന്നൊരു അക്ഷരം പറയുന്നുണ്ടോ? അതല്ലയോ ആ പണിക്കരിയേട്ടം പിടങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ലെങ്കിൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ NSS പ്രത്യക്ഷ സമരത്തിലാ. അത് സ്വാശ്രയ മാനേജ്മെന്റുകാർക്ക് ഒരു പാരയാകുമെന്ന അവർ പറയുന്നതേ. കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം ഇല്ലെന്നും പറഞ്ഞ് 1.5 കൊല്ലമായി ഒരൊറ്റ കേന്ദ്രമന്ത്രിയെ പോലും ചങ്ങനാശ്ശേരിയിലെ MC റോഡ് വഴി ആ പണിക്കരിയേട്ടനും സുവാരൻ നായരും കടത്തി വിട്ടിട്ടില്ല. ശശി തരൂര് കേരള നായരല്ല ഡൽഹി നായരാണെന്നല്ലോ അവര് പറയുന്നത്. ആ എൻഡോസ് അൽഫാൻ, KV തോമസും മുല്ലപ്പള്ളിയും ആ വേണുഗോപാലും ഒക്കെ NSS കോമ്പൗണ്ടിൽ ഒന്ന് കടക്കാൻ ടോക്കൺ എടുത്തിട്ട് ഇരുന്നിട്ട് കാലം എത്രയായി. അല്ലാതെ ഇന്നാളല്ലായിരുന്നോ ആ സഹകരണ വകുപ്പ് മന്ത്രി ജി സുധാകരൻ സാറ് ഇതൊരു തന്ത്രമാണ്? സുസമുദായത്തെ കൊണ്ട് തെറി വിളിപ്പിച്ച് മതേതരത്തിന്റെ ഇമേജ് നിലനിർത്തുക. MA ബേബിയെ കൊണ്ട് ക്രിസ്ത്യാനിയെ, ബാലനെ കൊണ്ട് KPMS, സുധാകരനെ കൊണ്ട് നായര്, ഇതേ പൊളിറ്റിക്സ് ആണ്. അതെ, ആ പിണറായി സുമാരൻ നായരും കൂടെ വലിയ അടുപ്പമല്ലയോ ചക്കരയും തേങ്ങായും പോലെ. ആ ദേവസ്വം ബില്ലുമായിട്ട് വന്ന സുധാകരൻ മന്ത്രി NSS ഉടക്ക് കണ്ടപ്പം കൊണ്ടുവന്ന സാമാനം മടക്കി കാഷത്തി വെച്ച് കുനി ഞങ്ങൾ ഇരുന്നില്ലയോ? അതുപോലെ ആ സുധാകരൻ മന്ത്രിയെ ദേവസ്വം വകുപ്പിൽ നിന്ന് ഇറക്കി വിട്ടത് ആരാ? NSS വെരുത്ത് കണ്ടപ്പോഴേ പിണറായി ആ ദേവസ്വം വകുപ്പ് പിടിച്ചു വാങ്ങിയ കടന്നൽ പള്ളിക്ക് കൊടുത്തത്. അതാ സമദൂരത്തിന്റെ ഗുണം. ഒന്നുറപ്പാ, ഒരു പക്ഷവും പിടിക്കാതെ സമദൂരവും പിടിച്ചോട്ട് നിൽക്കുന്നതാ ബുദ്ധി. അല്ല, അവര് വന്നാലും എവര് വന്നാലും പണ്ട് എട്ടുകാരി വമ്മൂഞ്ഞ് പറഞ്ഞ പോലാ, സകല ഗർഭവും നമ്മുടേതാ. നീയപ്പൻ നിന്നാൽ രണ്ടുണ്ട് കാര്യം, മീശയും മിനുക്കാം വയറുന്ന. Beep, beep, beep.
This program is brought to you by Pranav Movies, the ultimate digital experience.